സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് ആയിരക്കണക്കിന് ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ബഫർ സോൺ വിഷയമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ബഫർ സോൺ വിഷയത്തിൽ കിടപ്പാട് നഷ്ടപ്പെടുന്ന കർഷകർക്കായി മുന്നിൽ നിന്ന് പോരാടുമെന്നും ഏഞ്ചൽ വാലി സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. ഒരു ദിവസം നേരം പുലരുമ്പോൾ രണ്ട് വാർഡുകൾ പൂർണ്ണമായും വനമായി മാറുന്ന ഞെട്ടിക്കുന്ന സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. സുപ്രീംകോടതിയിൽ രേഖകൾ സമർപ്പിക്കാൻ ധാരാളം സമയം കിട്ടിയിട്ടും സർക്കാർ അലംഭാവം കാണിക്കുകയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എങ്ങനെയാണ് ബഫർ സോൺ വിഷയം കൈകാര്യം ചെയ്യുന്നതെന്ന് കേരളം കണ്ടുപഠിക്കണമെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്മാറേണ്ടി വന്നത് സംസ്ഥാനത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ്. കേരളത്തിന്റെ പരിസ്ഥിതിയെ തകിടം മറിക്കുന്ന, ജനജീവിതം താറുമാറാക്കുന്ന, സാധാരണക്കാർക്ക് ഒരു ഗുണവുമില്ലാത്ത പദ്ധതിയെന്ന സത്യാവസ്ഥ കേരളത്തിലെ ബി ജെ പി ഘടകം കേന്ദ്ര സർക്കാരിനെ കാര്യങ്ങൾ കൃത്യമായി ബോധിപ്പിച്ചത് കൊണ്ടാണ് ജനദ്രോഹ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും പിണറായി വിജയന് പിന്മാറേണ്ടി വന്നതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ബഫർ സോൺ വിഷയത്തിലും ബി ജെ പി ശക്തമായി പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ, സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രമീളാദേവി, സംസ്ഥാന വക്താവ് നാരായണൻ നമ്പൂതിരി, ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു, മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി തുടങ്ങിയ നേതാക്കൾ സംസ്ഥാന അധ്യക്ഷനൊപ്പം ഏഞ്ചൽ വാലി സന്ദർശിച്ചു. അതേസമയം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് നേരത്തെ സമയം തേടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനുമായി ബന്ധപ്പെട്ടിരുന്നു. തുടർന്നാണ് ഇന്ന് രാവിലെ 10:30 കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചത്. സി പി എം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ കൂടി പങ്കെടുക്കാനായിട്ടാണ് മുഖ്യമന്ത്രി ദില്ലിയിലേക്ക് എത്തിയത്. ഇതിനിടയിലാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം തേടിയത്. മലയോര മേഖലയിലെ വലിയ ആശങ്കയായി മാറിയ ബഫർ സോൺ വിഷയം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കാനും സിൽവർ ലൈൻ പദ്ധതിക്കുള്ള കേന്ദ്ര അനുമതി നീളുന്നതിനുള്ള പരിഹാരം കാണണമെന്നും അഭ്യർത്ഥിക്കാനുമാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിനു മുമ്പ് നടന്ന കൂടിക്കാഴ്ചയിലും കേരള പദ്ധതിയെപ്പറ്റി പ്രധാനമന്ത്രിയോട് പിണറായി വിജയൻ സംസാരിച്ചിരുന്നു. എന്നാൽ പദ്ധതിക്ക് ഒരു തരത്തിലും അനുവാദം നൽകാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട്. ഇക്കാര്യങ്ങൾ കേന്ദ്രമന്ത്രിമാർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിരുന്നു. ഡി പി ആർ, ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയ വിഷയങ്ങളിലെ അവ്യക്തത ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് റെയിൽ മന്ത്രാലയം ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലും വ്യക്തമാക്കിയത്.